Hi, my dears. Happy to meet you again and welcome back to English class. We have finished reading the anecdote, The Best Investment I Ever Made. Haven't we? Yes, we finished reading that lesson. Now, let us analyze the lesson from the exam point of view. So, what are we going to do, you know? Yes, we are going to analyze or list the questions that can be asked from that lesson for the examination. Okay, ready? Listen here. Yes, possible questions from the anecdote, the best investment I ever made. Okay, so there can be asked a diary, letter, character sketch, narration, profile, questions for interview, write-up, paragraph writing. So these are the expected questions. പിന്നെ പരീക്ഷയാണ്, എന്തും ചോദിക്കാം. ആ പാഠം നല്ല തറോ ആയി പഠിച്ചിരിക്കണം. എന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറി. ഡയറി നാല് കോണ്ടെക്സ്റ്റിൽ നിന്ന് ഡയറി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഊഹിക്കാമോ ഏതൊക്കെയായിരിക്കും ആ കോണ്ടെക്സ്റ്റുകൾ എന്ന്? അതായത് ആദ്യത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിസ്റ്റർ ജോൺ യങ് മാൻ ആയിരുന്നപ്പോൾ ഡോക്ടർ ക്രോണിൻ രക്ഷിക്കുന്നുണ്ടല്ലോ, സർജൻ്റ് ഉൾപ്പെടെ, സർജൻ്റെ ലാൻഡ് ലേഡി ആൻഡ് ഡോക്ടർ. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ എഴുതുന്ന ഡയറി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് മിസ്റ്റർ ജോൺ യങ് മാനായി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആ സമയത്തെ ജോണിൻ്റെ ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാണ് രണ്ട് ഡയറി. ഹിയർ ദ സർജൻ ലാൻഡ് ലേഡി ആൻഡ് ഡോക്ടർ ഡിസൈഡ് ടു ഗീവ് ഹിം എ ഫ്രഷ് സ്റ്റാർട്ട്. അവിടെ ഡോക്ടർ ക്രോണിൻ്റെ ഡയറി. അതേസമയത്ത് മിസ്റ്റർ ജോണിൻ്റെ ഡയറി, ദ യങ് മാൻ, ആ ഡയറി. ഇനി രണ്ട് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഷിപ്പിൽ വെച്ച് ഇവർ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഡോക്ടർ ക്രോണിനും ജോണും, മിസ്റ്റർ ജോണും. അപ്പോൾ ആ മീറ്റിങ്ങിന് ശേഷമുള്ള അവരുടെ ഡയറി, അതാണ് മൂന്നാമത്തെ ഡയറി. അതാണ് ദ നറേറ്റർ ഓഫ് ദ സെക്കൻഡ് ടൈം ഇൻ ദ ഷിപ്പ്, ദറ്റ് ഈസ് മിസ്റ്റർ ജോൺ മീറ്റ്സ് ആഫ്റ്റർ മീറ്റിംഗ് ദ നറേറ്റർ ഫോർ ദ സെക്കൻഡ് ടൈം ഇൻ ദ ഷിപ്പ് റൈറ്റ്സ് ഹിസ് ഡയറി, ദാറ്റ് ഡയറി. ഇനി അതേ കോണ്ടെക്സ്റ്റിൽ ക്രോണിൻ, ഡോക്ടർ ക്രോണിൻ, എ ജെ ക്രോണിൻ എഴുതുന്ന ഡയറി. ഹിയർ ഇമാജിൻ ദാറ്റ് ഡോക്ടർ ക്രോണിൻ ആഫ്റ്റർ മീറ്റിംഗ് മിസ്റ്റർ ജോൺ ഫോർ ദ സെക്കൻഡ് ടൈം ഇൻ ദ ഷിപ്പ് റൈറ്റ്സ് ഹിസ് ഡയറി. വാട്ട് വുഡ് ബി ദ പോസിബിൾ ഡയറി എൻട്രി? റൈറ്റ് ഇറ്റ് ഡൗൺ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലെറ്റർ. ദ ലെറ്റർ മിസ്റ്റർ ജോൺ റൈറ്റ്സ് ടു ഡോക്ടർ ക്രോണിൻ താങ്കിങ് ഹിം ഫോർ ഹിസ് ഹെൽപ്പ്. അന്നത്തെ അവരുടെ ഹെൽപ്പ് കൊണ്ടാണല്ലോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ജോൺ ഡോക്ടർക്ക് എഴുതുന്ന ലെറ്റർ. ദാറ്റ്സ് എ ഫ്രണ്ട്ലി ലെറ്റർ, എ പേഴ്സണൽ ലെറ്റർ. ഇനി ഒരു ടൈപ്പ് ലെറ്ററും കൂടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ്സ് ആൻ ഒഫീഷ്യൽ ലെറ്റർ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാവാം, മിസ്റ്റർ ജോൺ വാസ് ഹെൽപ്പിംഗ് അൺഫോർച്ചുനേറ്റ് യങ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ഹി റൈറ്റ്സ് എ ലെറ്റർ to Human Rights Department of United Nations about the condition of derelict adolescents in city slums. Draft the likely letter. ഇതൊരു ഒഫീഷ്യൽ ലെറ്ററാണ്. അത് എങ്ങനെ എഴുതും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ജോൺ, നോ ഡൗട്ട്. നെക്സ്റ്റ് ഈസ് നറേഷൻ. Narrate in your own words the events that happened in life of Mr. John. That is. Next is
Next is profile. Profile of? Yes, no doubt. Profile of AJ Cronin. And next is questions for interview. Yes, you are asking some questions to Mr. John. That is. Then a write up. A write up also can be asked. Here is the question for the write up. For compassionate souls, helping others is a means to find happiness. Helping others is a way to find happiness. Prepare a write up based on the anecdote justifying this statement. Okay. Then a paragraph writing. അതും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പാരഗ്രാഫ് റൈറ്റിംഗിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ആവാം. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ എഫേർട്സ് ടേക്കൺ ബൈ ദ സർജൻ ക്രോണിൻ ആൻഡ് ദ ലാൻഡ് ലേഡി ഇൻ ബ്രിംഗിങ് ബാക്ക് ദ യങ് മാൻ ടു ലൈഫ്. മൂന്ന് പേരും കൂടെ ചേർന്നല്ലേ നമ്മുടെ യങ് മാൻ മരണത്തിൽ നിന്ന് ഇങ്ങോട്ട് കരകയറ്റിയതും ഒരു പുതിയ ജീവിതം നൽകാൻ ശ്രമിച്ചതും. അപ്പോൾ ആ എഫേർട്സ്, ഇവർ മൂന്ന് പേരും ചെയ്ത ആ എഫേർട്ട് എന്തൊക്കെയായിരുന്നു? പിന്നെ പിന്നെ റൈറ്റ് പാരഗ്രാഫ് റൈറ്റിംഗിന് ചോദിക്കാവുന്നത് മിസ്റ്റർ ജോണിൻ്റെ ലൈഫ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്കതിന് ഉത്തരം എഴുതണമെങ്കിൽ ആ പാഠത്തിൻ്റെ ഒരു സമ്മറി അറിയണം. അപ്പോൾ ആ പാഠത്തിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിലേത് ചോദ്യം ചോദിച്ചാലും അതിനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആ പാഠത്തിൻ്റെ ഒരു സമ്മറിയാണ്. ഒരു ചെറിയ സമ്മറി ഒന്ന് പഠിച്ചു വെച്ചാൽ പരീക്ഷ എഴുതാൻ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ അന്നേരം ഇരുന്ന് ഓർമ്മിച്ച് ഓർമ്മിച്ച് എഴുതുമ്പോൾ ചിലപ്പോൾ ആ സമയത്തിന് 2.5 മണിക്കൂറല്ലേ ഉള്ളൂ, അപ്പോൾ ആ സമയത്തിന് എഴുതി തീർന്നു എന്ന് വരില്ല. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചു പോയാൽ പരീക്ഷ നമുക്ക് വളരെ ഈസിയായി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു പാഠത്തിൻ്റെ ഒരു സമ്മറി ഒന്ന് നോക്കിയാലോ. ഓക്കെ, ലിസൺ ഹിയർ. This is a very short summary of the lesson, the best investment I ever made. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കണം. ഓക്കെ, ഐ വിൽ റീഡ് ഇറ്റ്. മിസ്റ്റർ ജോൺ ലോസ്റ്റ് ഹിസ് പേരൻസ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. ഹിസ് അങ്കിൾ ഫൗണ്ട് ഹിം ദ ജോബ് ഓഫ് എ ക്ലർക്ക് ഇൻ എ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. ബട്ട് ഹി ഗോട്ട് ബാഡ് ഫ്രണ്ട്സ് ആൻഡ് began to bet on horses. He lost all his money. One day, he took an amount of money from the office safe. That money also was used for gambling. He lost that also. At last, he decided to commit suicide. He shut himself in his room and turned on the gas. The lady of the house smelt the gas and informed police. The police officer called Dr. Cronin, who was living near, to inspect the body. With very much effort, Dr. Cronin and the police officer got the young man back to life. The police officer assured that he would not register the case. The lady of the house allowed Mr. John to live for 1 month in that room without rent. Dr. Cronin gave John the amount, £7.10, to put back in the office safe. Thus, young John was saved both from death and bad habit, and he had a new life. That young John was this Mr. John. He was repaying his debt to the police officer, the landlady, and the doctor who gave him this new life by helping unfortunate young people all over the world. Okay, that's all. A very simple, short summary. Okay, if you learn this by heart, you can write
the answers of any of those questions in an easy manner. Okay, yes. So let us go to the first question, diary. ഏത് ഡയറി ആയാലും ഡയറി എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണതൊക്കെ? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി നോക്കാം. റെഡി? ഹിയർ ഡയറി. ഡേറ്റ് ആൻഡ് ഡേ. ഡയറി എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ എന്തെഴുതും? ഡേറ്റ് ആൻഡ് ഡേ. 23 നവംബർ 2020, Wednesday. So date and day. A catchy beginning. നല്ല ഒരു തുടക്കമായിരിക്കണം. The incident. ആ സംഭവം എന്താണ്? ഡയറി എഴുതാനായി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സംഭവം എന്താണ്? Feelings on the incident. ആ സംഭവത്തെക്കുറിച്ച് ഈ ഡയറി എഴുതുന്ന ആളിൻ്റെ ഫീലിങ്സ് അതും കൂടി എഴുതണം. എന്നാലേ അത് ഡയറി ആവും. ദെൻ യു ക്യാൻ യൂസ് ബ്രോക്കൺ സെൻറ്റൻസസ്. കംപ്ലീറ്റ് ആക്കണമെന്നില്ല. എന്ന് വെച്ചാൽ എല്ലാ സെൻറ്റൻസും ബ്രോക്കൺ ആക്കി എഴുതരുത്. പക്ഷേ കുറച്ച് ചില സെൻറ്റൻസൊക്കെ ബ്രോക്കൺ ആക്കി നിർത്താൻ പറ്റും നമുക്ക്. പിന്നെ ഓ ആ ഇ എന്നൊക്കെയുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ക്യാച്ചി ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. സാമ്പിൾസ് മാത്രമാണിത്. നിങ്ങൾക്ക് നിങ്ങളുടേതായത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഒരെണ്ണം, ഇറ്റ്സ് ആൻ അൺഫോർഗറ്റബിൾ ഡേ. ഏത് ഡയറിയും തുടങ്ങുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. വാട്ട് എ വണ്ടർഫുൾ ഡേ. അല്ലെങ്കിൽ ഹൗ ഹാപ്പി ഐ ആം ടുഡേ. ഇനി അതൊരു സാഡ് ഒക്കേഷൻ ആണെങ്കിലോ? ഹൗ സാഡ് ഐ ആം ടുഡേ. ഓർ ഐ കാൻ ബിലീവ് ദാറ്റ്. അതും ഉപയോഗിക്കാം. ഓർ ഓ ഗോഡ് ഹൗ ക്യാൻ ഐ ബിലീവ് ഇറ്റ്. ഇത്തരത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ക്യാച്ചി ബിഗിനിങ്. ഇനി ഇതുപോലെ ബ്രോക്കൺ സെൻറ്റൻസസ് എഴുതാം. ബട്ട്, ദാറ്റ് ഈസ്, ഓർ ഹൗ ക്യാൻ ഐ എന്നൊക്കെ പറഞ്ഞ് നിർത്താം. യെസ്, ബട്ട്, ഇങ്ങനെ മൂന്ന് കുത്തൊക്കെ ഇട്ട് നമുക്ക് നിർത്താൻ പറ്റും. അതാണ് ബ്രോക്കൺ സെൻറ്റൻസസ്. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. സോ ആ ഇൻസിഡൻറ്റ് നമുക്ക് ആ സമ്മറി പഠിക്കുമ്പോൾ നമുക്ക് ആ ഇൻസിഡൻറ്റ് കിട്ടും. അതവിടെ എഴുതിയാൽ മതി. ഇത്രയും കാര്യങ്ങളായാൽ ഒരു നല്ല ഡയറി ആവും. ഗ്രാമർ മിസ്റ്റേക്കും കൂടി ഇല്ലെങ്കിൽ ഫുൾ മാർക്ക് ഡയറിക്ക് കിട്ടും. ഡയറി സാധാരണ ചോദിക്കുന്നത് 5 മാർക്കിനോ 6 മാർക്കിനോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 ഡയറിയിൽ ഏത് ചോദിച്ചാലും ആ സമ്മറിയും പഠിച്ച് ഈ ക്യാച്ചി ബിഗിനിങ്ങും കൂടി നിങ്ങൾക്ക് കിട്ടിയാൽ നന്നായി എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലെറ്റർ. ഫ്രണ്ട്ലി ലെറ്റർ, ആദ്യത്തെ പേഴ്സണൽ ലെറ്റർ എഴുതാൻ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ എന്താണ് ചെയ്യുക? മുകളിൽ പ്ലേസും ഡേറ്റും വെച്ച് മൈ ഡിയർ ഓർ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? സാധാരണ മൈ ഡിയർ ഫ്രണ്ട് ഓർ മൈ ഡിയർ ബ്രദർ എന്നൊക്കെ പറഞ്ഞല്ലേ തുടങ്ങുക. അത് നിങ്ങൾക്കറിയാം. ഏറ്റവും അവസാനം വിത്ത് ലവ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് നിർത്തുന്നത്. അത് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കണം. ചോദിക്കണ്ടേ? ആ തീർച്ചയായും വേണം. ഹൗ ആർ യു, ഐ ആം, ഐ ഹോപ്പ് യു ആർ ഫൈൻ എന്നൊക്കെ എഴുതി സെക്കൻഡ് പാരഗ്രാഫിലാണ് കാര്യങ്ങൾ എഴുതുക. തേർഡ് പാരഗ്രാഫ് നമ്മൾ സാധാരണ എങ്ങനെയാണ് നിർത്തുന്നത്? അറിയാം. കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ വിത്ത് ലവ് എന്ന് പറഞ്ഞ് നിർത്തും. സോ ദാറ്റ് യു നോ. ഒഫീഷ്യൽ ലെറ്റർ എങ്ങനെ എഴുതും? സോ സെക്കൻഡ് ഈസ് ആൻ ഒഫീഷ്യൽ ലെറ്റർ. മിസ്റ്റർ ജോൺ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എഴുതുന്ന ഒരു ഒഫീഷ്യൽ ലെറ്ററാണ്. അതെങ്ങനെ എഴുതും? ഓക്കെ, ലെറ്റ് അസ് സീ ഹൗ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ. ഓക്കെ, ഹിയർ ഒഫീഷ്യൽ ലെറ്റർ. ഒഫീഷ്യൽ ലെറ്റർ തുടങ്ങേണ്ടത് ഫ്രം. ആരാണോ എഴുതുന്നത് അവരുടെ അഡ്രസ് വെക്കണം. ഫ്രം. അതിനുശേഷം ടു. ഫ്രം ആരാണ്? ജോൺ ആണ് എഴുതുന്നത്. ജോൺ ഡയറക്ടർ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ലണ്ടൻ. കംപ്ലീറ്റ് അഡ്രസ്. ആർക്കാണോ എഴുതുന്നത്? ടു ഡയറക്ടർ, ഹ്യൂമൻ റൈറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, യുണൈറ്റഡ് നേഷൻസ്. അപ്പോൾ ഫ്രം ടു. അടുത്ത തുടങ്ങേണ്ടുന്നത് റെസ്പെക്റ്റഡ് സർ ഓർ റെസ്പെക്റ്റഡ് മാഡം. അതും കൂടി വെക്കായിരുന്നു. റെസ്പെക്റ്റഡ് സർ ഓർ റെസ്പെക്റ്റഡ് മാഡം. അതിന് തൊട്ട് താഴെ നമ്മൾ വെക്കേണ്ടുന്നത് സബ്ജക്റ്റ്.
ഒഫീഷ്യൽ ലെറ്ററിൽ സബ്ജക്റ്റ് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മളൊരു നമ്മളേതായ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ നമുക്കറിയാം എന്താ സബ്ജക്റ്റ് എന്ന്. ഇവിടെ പരീക്ഷയ്ക്കാൻ എഴുതുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇവിടെ ഉണ്ട് ദ കണ്ടീഷൻ ഓഫ് ഡെറിലിക്സ് അഡോളസൻസ് ഇൻ സിറ്റി സ്ലംസ്. അത് ആ ചോദ്യത്തിലുണ്ട്. നമുക്ക് ചോദ്യം കണ്ടാൽ അറിയാം. ഇതാ നോക്കൂ, about the condition of derelicts adolescents in city slums. അപ്പോൾ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. സബ്ജക്റ്റ് വെച്ചിട്ട് വേണം എഴുതി തുടങ്ങാൻ. എഴുതുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ആരാണ് എന്ന് പറയണം. എഴുതുന്ന ആൾ, ഇവിടെ ജോൺ ആണ് എഴുതുന്നത്, അതുകൊണ്ട് ജോൺ ആരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഏത് ഒഫീഷ്യൽ ലെറ്ററിലും ഉപയോഗിക്കാവുന്നതാണ്. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു, പിന്നെ നമ്മുടെ സബ്ജക്റ്റ്, മുകളിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ്. അപ്പോൾ എല്ലാ ഒഫീഷ്യൽ ലെറ്ററിലും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഡ്രോ യുവർ അറ്റൻഷൻ, ശ്രദ്ധ ക്ഷണിക്കാൻ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ എഴുതിയിട്ട് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എന്താണ് കാര്യം എന്നെഴുതണം. ഇവിടെ നമ്മൾ കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണ് മാറ്റർ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഒഫീഷ്യൽ ലെറ്ററിൽ മിക്കപ്പോഴും നിങ്ങൾക്ക് ഇത് എഴുതി നിർത്താവുന്നതാണ്. സോ ഐ റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി സ്റ്റെപ്സ്. എന്നിട്ട് എന്താണോ നമ്മുടെ സബ്ജക്റ്റ് അത്, അവസാനം വിത്ത് റെസ്പെക്ട് എസ് ഡി. എസ് ഡി എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ, ഒപ്പ്. ഒപ്പ് ഉണ്ടാവണം, ഒന്നുകിൽ എസ് ഡി എന്ന് എഴുതണം അല്ലെങ്കിൽ ഒപ്പിടണം. ഇതിലേതെങ്കിലും ഒന്ന് അത്യാവശ്യമാണ്. സോ ദിസ് ഈസ് ദ ഫോമാറ്റ് ഓഫ് ആൻ ഒഫീഷ്യൽ ലെറ്റർ. ആദ്യം ഫ്രം, ദെൻ ടു, അതിനുശേഷം റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, ദെൻ സബ്ജക്റ്റ്, അതിനുശേഷം മൂന്ന് പാരഗ്രാഫായിട്ട് ലെറ്റർ, അവസാനം വിത്ത് റെസ്പെക്റ്റ് എസ് ഡി. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ണടച്ചാൽ ഈ ഫോർമാറ്റ് മനസ്സിലുണ്ടാവണം. അപ്പോൾ ദിസ് ഈസ് ആൻ ഒഫീഷ്യൽ ലെറ്റർ. ഓക്കെ, യെസ്. സോ ലെറ്റർ ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് ക്യാരക്ടർ സ്കെച്ച്. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ക്യാരക്ടർ സ്കെച്ച്, ഹൗ ടു റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഇൻ ദ സെക്കൻഡ് ലെസൺ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ലെസൺ? ദ സ്നേക്ക് ആൻഡ് ദ മിറർ, the character sketch of the homeopath. Don't you remember? And we discussed the character sketch of Mr. John in the offline class at school. Don't you remember? Okay, so you know how to write a character sketch. Next is a narration. Narrate in your own words the events happened in life of Mr. John. Ida a summary ningala manasil undengil you can write it down, no problem. Then profile ഏജ് ഗ്രോണിംഗ്. അത് ചോദിച്ചാൽ വളരെ എളുപ്പമാണ് അല്ലേ. ഹിൻസൊക്കെ നമുക്കുണ്ടാവും. എല്ലാ ഹിൻറ്റിനെയും ഓരോ സെൻറ്റൻസാക്കി ഡെവലപ്പ് ചെയ്ത് ഇടയ്ക്ക് ആൻഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്ത് എഴുതിയാൽ മതി, എളുപ്പമാണ്. ദെൻ ക്വസ്റ്റ്യൻസ് ഫോർ ഇൻ്റർവ്യൂ. മിസ്റ്റർ ജോണിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്. പ്രിപ്പയർ എ സെറ്റ് ഓഫ് 5 ക്വസ്റ്റ്യൻസ് യു വുഡ് ലൈക്ക് ടു ആസ്ക് ഹിം. ഞാൻ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് പേപ്പർ നോക്കുമ്പോൾ മുഖവിലേക്ക് എടുക്കുക. ഒന്ന്, ചോദ്യങ്ങളുടെ ഗ്രാമർ. ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാത്ത കറക്റ്റ് സ്ട്രക്ചറിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചു വളരെ വ്യക്തമായി. അപ്പോൾ സംശയമുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടി കണ്ട് അതെങ്ങനെയാണെന്ന് മനസ്സിൽ ഓർപ്പിക്കണം. എന്നിട്ട് അപ്പോൾ അതാണ് ഒന്ന്, സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. കറക്റ്റ് ആണെങ്കിലേ മാർക്ക് തരൂ, അവിടെയാണ് കാര്യം. കാരണം ഇതിൽ ആ പോയിൻ്റാണ് നോക്കുന്നത്. 5 ചോദ്യത്തിന് 5 മാർക്കാണെങ്കിൽ ഈ 5 ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. ഇനി അടുത്ത ആശയം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് തന്നെയായിരിക്കണം. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ആശയം, രണ്ട് അതിൻ്റെ ഗ്രാമർ. ഓക്കെ,
I will show you some sample questions. Look here. Yes. First one. What has inspired you to start a charitable organization like this? First question. What do you do to make these young people reform themselves? Second question. Third one. How do you find fund for these activities? സ്വാഭാവികമായും നമ്മൾ ചോദിച്ചു പോകുന്നതല്ലേ ഇത്രയും പൈസ ഫണ്ട് എവിടെ നിന്ന് കിട്ടും. നെക്സ്റ്റ്, ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ വർക്ക്? സംതൃപ്തനാണോ എന്ന്. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനും നിങ്ങളുടെ അഞ്ച് ചോദ്യം ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരെണ്ണം ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനും ആയിരിക്കണം. ഒരെണ്ണം എങ്കിലും, ഒന്നോ രണ്ടോ, അതിൽ കൂടുതൽ വേണ്ട. അഞ്ച് ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഒന്നോ രണ്ടോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ബാക്കിയെല്ലാം നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ തന്നെ, ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാക്കണം. ഓക്കെ. ഫിഫ്ത്ത് വൺ, ഹൗ ഡസ് യുവർ ഫാമിലി റെസ്പോണ്ട് ടു യുവർ ആക്ടിവിറ്റീസ്? ദീസ് ആർ സം സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ഓൺലി സാമ്പിൾ ക്വസ്റ്റ്യൻസ്. യു ക്യാൻ മേക്ക് യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. ഓക്കെ. യെസ്. ദെൻ നെക്സ്റ്റ് ഇസ് ദ റൈറ്റ് അപ്പ്. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ ഓഫ് റൈറ്റ് അപ്പ്? For compassionate souls, helping others is a means to find happiness. Prepare a write-up based on the anecdote, the best investment I ever made, justifying this statement. ഒരു റൈറ്റപ്പോ പാരഗ്രാഫ് റൈറ്റിംഗോ ചോദിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യത്തിലുള്ള, ഇങ്ങനെ വളരെ വിശദമായി ചോദ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിലുള്ള സെന്റൻസിനെ എടുത്ത് എഴുതി തന്നെ നമുക്ക് ആരംഭിക്കാം. ഐ വിൽ ഷോ യു റൈറ്റ് അപ്പ്. ഇതാണല്ലോ ചോദ്യം. ഫോർ കമ്പാഷനേറ്റ് സോൾസ്, ഹെൽപ്പിംഗ് അതേഴ്സ് ഇസ് എ മീൻസ് ടു ഫൈൻഡ് ഹാപ്പിനെസ്. ഈ സെന്റൻസിനെ നമ്മുടെ കഥാപാത്രങ്ങളെ വെച്ച് ജസ്റ്റിഫൈ ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ന്യായീകരിക്കാൻ, സമർത്ഥിക്കാൻ, ജസ്റ്റിഫൈ. അപ്പോൾ നമുക്ക് ആ സെന്റൻസിൽ നിന്ന് തന്നെ എടുത്തെഴുതാം. ആ സെന്റൻസ് എഴുതിയിട്ട് ദീസ് ദ ടു ക്യാരക്ടേഴ്സ് മിസ്റ്റർ ജോൺ ആൻഡ് ഡോക്ടർ എ ജെ ക്രോണിൻ ഇൻ ദ അനക്ഡോട്ട് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹവ് മെയ്ഡ് ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്. രണ്ട് ക്യാരക്ടേഴ്സും ഈ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എ ജെ ക്രോണിൻ എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്, അതുപോലെ മിസ്റ്റർ ജോൺ മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ സമ്മറി ഉണ്ടല്ലോ, സമ്മറിയിൽ നിന്ന് ആ രണ്ട് കാര്യങ്ങളും ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മൂന്ന് പാരഗ്രാഫ് ആവും. അപ്പോൾ റൈറ്റ് അപ്പ് ഓക്കെ ആവും. ഓക്കെ. നെക്സ്റ്റ് ഇസ് പാരഗ്രാഫ് റൈറ്റിംഗ്. എന്താ പാരഗ്രാഫ് റൈറ്റിംഗിനെ ചോദിച്ചിരിക്കുന്ന ചോദ്യം? റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ എഫേർട്സ് ടേക്കൺ ബൈ ദ സർജൻ ക്രോണിൻ ആൻഡ് ദ ലാൻഡ് ലേഡി ഇൻ ബ്രിംഗിങ് ബാക്ക് ദ യങ് മാൻ ടു ലൈഫ്. സർജന്റും ലാൻഡ് ലേഡിയും ക്രോണിനും മൂന്ന് പേരും എന്ത് ചെയ്തു ആ യങ് മാനിന്റെ കാര്യത്തിൽ, അത്ര എഴുതിയാൽ മതി. നമ്മുടെ സമ്മറിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും ക്ലിയറായി ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, എക്സാമാണ്, എന്തും ചോദിക്കാം, എന്ത് ചോദ്യവും ചോദിക്കാം. അപ്പോൾ നന്നായി ടെക്സ്റ്റ് ബുക്ക്, ആ പാഠം 17 പാരഗ്രാഫ് ഉണ്ട് അല്ലേ, അത് നന്നായി വായിക്കണം, പല പ്രാവശ്യം വായിക്കണം. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദ്യം കിട്ടിയാലും നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ സമ്മറി പഠിക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായി എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ പറ്റും. ഈ ഓരോ ചോദ്യത്തിനും സമ്മറി പഠിച്ചതിന് ശേഷം ഈ ഓരോ ചോദ്യവും എടുത്തെഴുതി ഉത്തരം എഴുതി തയ്യാറാക്കി വെച്ചാൽ എക്സാം ആവുമ്പോൾ എളുപ്പമായിരിക്കും. സോ ദീസ് ആർ ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് ദറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ എക്സാമിനേഷൻ. നാവ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വോട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ദറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ ദ എക്സാമിനേഷൻ. പരീക്ഷ ആവുമ്പോൾ റിവിഷൻ്റെ സമയത്ത് ഈ ക്ലാസ് നിങ്ങൾക്കൊന്നുകൂടി കണ്ടാൽ എല്ലാം മനസ്സിലേക്കൊന്ന് പെട്ടെന്ന് ഒന്ന് ഓടി വരാൻ ഈ ക്ലാസ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ കാണുന്നതിനോടൊപ്പം എക്സാം സമയമാവുമ്പോൾ ഒന്നുകൂടി കാണണം.
നിങ്ങളെഴുതി വെച്ച ചോദ്യങ്ങളും നിങ്ങളെഴുതി തയ്യാറാക്കിയ ഉത്തരങ്ങളും എല്ലാം ഒന്നുകൂടി വായിച്ചിട്ട് എക്സാമിന് പോകുമ്പോൾ വളരെ ഈസിയായി വളരെ കോൺഫിഡൻ്റ് ആയി നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയും. സോ ബെസ്റ്റ് വിഷസ് ഫോർ ദ എക്സാമിനേഷൻ. ഓക്കെ, നൗ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.